നമസ്കാരം, പകൽ വാർത്തയിലേക്ക് സ്വാഗതം. സി എ യുടെ വിജ്ഞാപനം ഇന്നലെ വന്നത് മുതൽ തന്നെ സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമാവുകയാണ്. ഇതിൽ പ്രതിഷേധത്തിൽ ആരാണ് മുന്നിലെത്തുന്നത് എന്ന രീതിയിലുള്ള തർക്കവും തുടരുകയാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ. അതേസമയം ബി ജെ പി ഈ വിഷയത്തിൽ രണ്ട് മുന്നണികൾക്കും വ്യക്തമായ കാഴ്ചപ്പാടില്ല. അതുപോലെ തന്നെ തമ്മിലുള്ള തർക്കമാണ് സി എ യുടെ കാര്യത്തിൽ എന്ന വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ സി എ യെ നടപ്പിലാക്കുകയില്ല എന്ന് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. പക്ഷേ അത് എങ്ങനെ സാധിക്കും എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇതേക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകൾ പകൽ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം പകൽ വാർത്തയിൽ പ്രധാന വാർത്തകൾ നോക്കാം. പൗരത്വ ഭേദഗതി നിയമ വിജ്ഞാപനത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം. വിജ്ഞാപനം സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതിയിൽ മുസ്ലിം ലീഗിന്റെ ഹർജി. രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ്. പ്രക്ഷോഭം ഇരമ്പുമ്പോൾ ഇന്ത്യക്കാരെ ബാധിക്കുന്നില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഗതി മാറ്റി സി എ എ നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ ആത്മാർത്ഥതയില്ലെന്ന് വി ഡി സതീശൻ. സമരക്കാർക്കെതിരായ കേസുകൾ ഓർമ്മപ്പെടുത്തി വിമർശനം. വിജ്ഞാപനത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാരും ഡിവൈഎഫ്ഐയും. മാസപ്പടിക്കേസിൽ കെ എസ് ഐ ഡി സിക്ക് തിരിച്ചടി. എസ് എഫ് ഐ ഒക്ക് അന്വേഷണം തുടരാം. ഒന്നും മറച്ചുവെക്കരുതെന്ന് കെ എസ് ഐ ഡി സിക്ക് നിർദ്ദേശം. സംസ്ഥാന സർക്കാരിന് പ്രത്യേക സാമ്പത്തിക രക്ഷാ പാക്കേജ് നൽകുന്നതിൽ തടസ്സമെന്തെന്ന് കേന്ദ്രത്തോട് സുപ്രീംകോടതി. ഒറ്റത്തവണ പാക്കേജിനെക്കുറിച്ച് തീരുമാനം നാളെ അറിയിക്കണം. 5000 കോടി സഹായം അടുത്ത മാസം ആദ്യമെന്ന് കേന്ദ്രം. ഹരിയാനയിൽ ബി ജെ പി ജെ ജെ പി സഖ്യത്തിൽ ഭിന്നത. മുഖ്യമന്ത്രി മനോഹർ ഖട്ടർ രാജിവെച്ചു. രാജിയിലേക്ക് നയിച്ചത് ലോക്സഭാ സീറ്റ് വിഭജനത്തിലെ തർക്കം. കോതമംഗലത്ത് മൃതദേഹവുമായി പ്രതിഷേധിച്ച എറണാകുളം ഡി സി സി പ്രസിഡന്റിനെ വിമർശിച്ച് ഹൈക്കോടതി. മോർച്ചറിയിൽ നിന്ന് മൃതദേഹം എടുത്തതിനും പോലീസിനെ തല്ലിയതിനും വിമർശനം. ജനകീയ സമരത്തിൽ വൈരാഗ്യബുദ്ധിയോടെയുള്ള കേസെന്ന് ഷിയാസ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ പൗരത്വ ഭേദഗതി നിയമ വിജ്ഞാപനത്തിനെതിരെ കടുത്ത നിലപാടുമായി കേരളം. വിജ്ഞാപനം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ മുസ്ലിം ലീഗ് ഇന്ന് തന്നെ ഹർജി നൽകി. നേരത്തെ ഈ കേസിൽ മുസ്ലിം ലീഗ് കക്ഷിയായിരുന്നു. മുസ്ലിം ലീഗാണ് സുപ്രീംകോടതിയെ നേരത്തെ സി എ എക്കെതിരെ സമീപിച്ചത്. ഇന്ന് ഇക്കാര്യം മുസ്ലിം ലീഗ് ആവർത്തിക്കുകയാണ്. ഇന്നലെ പുറത്തുവന്ന വിജ്ഞാപനം അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. നിയമ ഭേദഗതി കേരളത്തിൽ ഒരു കാരണവശാലും നടപ്പാക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. സി പി എമ്മും ഇതേ നിലപാട് ആവർത്തിക്കുന്നു. രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. നിയമ ഭേദഗതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ഡിവൈഎഫ്ഐയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടത് വലത് മുന്നണികളുടെ സി എ എ വിരുദ്ധ നിലപാടിനെതിരെ ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട്. വിവിധ നേതാക്കൾ ഇക്കാര്യത്തെ പ്രതികരിക്കുകയുണ്ടായി. ആദ്യം കെ സുധാകരന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രതികരണത്തിലേക്ക്. പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നതായി നരേന്ദ്രമോദി ഇപ്പോൾ അറിയിച്ചു. ഇന്ത്യ മുന്നണി വരുന്നതോടെ ആ ബിൽ അറബിക്കടലിലേക്ക് വലിച്ചെറിയും എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഒരു കാരണവശാലും മനുഷ്യരെ വേർതിരിക്കുന്ന ഇത്തരം ബിൽ നടപ്പിലാക്കാൻ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഒരു തുള്ളി രക്തമുണ്ടെങ്കിൽ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് സാധിക്കണം, നിങ്ങൾക്ക് സാധിക്കണം, ജനത്തെ കൊണ്ട് അത് ഏറ്റു പറയിപ്പിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. ഇന്ന് കോടതി ഫയൽ ചെയ്തു. അപ്പോൾ സമയം കളയണ്ടെന്ന് വിചാരിച്ചു. സംസ്ഥാന ഗവൺമെൻറ്റുകൾ അങ്ങനെ പറയുന്ന കാര്യം നല്ല തന്നെ, പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റുകളെ മറികടന്നുകൊണ്ടുള്ള സമിതിയാണുള്ളത്. അതാണ് വിഷയം. അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നിയമപരമായി പരിശോധിക്കണം. നമ്മൾ ഫലപ്രദമായിട്ട് ഈ കാര്യത്തെ എങ്ങനെ ചെറുക്കാൻ കഴിയും എന്നാണ് നോക്കേണ്ടത്. പ്രക്ഷോഭത്തിലെല്ലാവരും ഉണ്ട്. പ്രക്ഷോഭത്തിൽ ബി ജെ പി അല്ലാത്ത എല്ലാവരും ഉണ്ടാവും. ആളുകളെ ഡിവൈഡ് ചെയ്യാന്നുള്ള ഒരു ദുരുദ്ദേശം മാത്രം ഏതാണ്ട് തെരഞ്ഞെടുപ്പിൽ അങ്കലാപ്പ് ഡിവൈഎഫ്ഐയും സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് എ എ റഹീം എം പി അറിയിച്ചു. അതേസമയം ഇടത് വലത് മുന്നണികൾക്കെതിരെ ശക്തമായ നിലപാടുമായി ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട്. എ എ റഹീമിന്റെയും കെ സുരേന്ദ്രന്റെയും പ്രതികരണത്തിലേക്ക്. അതിശക്തമായ പ്രക്ഷോഭത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകി.
ഇന്നലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ ചട്ടങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഈ വയ്യാത്ത ജനാധിപത്യപരമായ പ്രതിഷേധം, ആ പ്രതിഷേധത്തിൽ സഹകരിപ്പിക്കാൻ കഴിയുന്ന എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോകും. നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്ത് സുപ്രീംകോടതിയെ സമീപിക്കുന്നതിന് DYFI ആലോചിക്കുന്നുണ്ട്. ഡൽഹിയിൽ ഇത് സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി ഞങ്ങൾ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്യുകയും പൊളിറ്റിക്കൽ ബാറ്റിലിന് പുറമേ തന്നെ ഒരു ലീഗൽ ബാറ്റിലിന്, ഒരു നിയമയുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകളെക്കുറിച്ച് ഞങ്ങൾ ആരാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വസ്തുതയും മനസ്സിലാക്കിയിട്ടും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും പാവപ്പെട്ട ആളുകളെ വഞ്ചിക്കുകയാണ്, കബളിപ്പിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടുമോ എന്നാണ് ഇരു മുന്നണികളും പരിശ്രമിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വലിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. മുസ്ലിം സമുദായത്തെ കബളിപ്പിക്കുകയാണ് LDFും UDFും. CAA നമ്മുടെ നാട്ടിൽ നിയമമായി കഴിഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി പാസ്സായി കഴിഞ്ഞു. അത് വിജ്ഞാപനമായി. അല്ല, ഇത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്, മോദിയുടെ ഗ്യാരണ്ടിയാണ്. നിരവധി വിഷയങ്ങൾ ചർച്ചയാകുന്ന ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഗതിയെ തന്നെ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുകയാണ് ഇന്നലെ പുറത്തിറങ്ങിയ CAA ആ വിജ്ഞാപനം. കേരളത്തിൽ ആരാണ് CAA കൂടുതൽ എതിർക്കുന്നത്? ഇക്കാര്യത്തിലാണ് LDFും UDFും തമ്മിലുള്ള തർക്കം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. LDFിന് ആത്മാർത്ഥതയില്ല എന്നാണ് ഇന്ന് VD സതീശൻ പറഞ്ഞത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ആവർത്തിച്ച കേരളത്തിൽ CAA നടപ്പാക്കില്ല എന്ന പ്രസ്താവനയെക്കുറിച്ചായിരുന്നു. നേരത്തെ CAA സമരം നടത്തിയ ആളുകൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാത്തത് എന്താണ് എന്ന ചോദ്യമാണ് ഇന്ന് VD സതീശൻ മുഖ്യമന്ത്രിക്ക് നേരെ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ല എന്നാണ് VD സതീശൻ പറഞ്ഞത്. അതേസമയം CAA വിഷയത്തിൽ മുസ്ലിം ലീഗിനെ പോലും കോൺഗ്രസ് പറ്റിക്കുകയാണെന്നാണ് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞത്. നേരത്തെ CAA വിഷയം ചർച്ചയായപ്പോൾ പാർലമെന്റിൽ ഒരക്ഷരം മിണ്ടാൻ പോലും കോൺഗ്രസിന്റെ പല MPമാരും തയ്യാറായില്ല എന്ന കാര്യവും, വടക്കേ ഇന്ത്യയിൽ വ്യത്യസ്തമായ നിലപാടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നുമാണ് CPM ഉയർത്തുന്ന ആരോപണം. അങ്ങനെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് CAA വിഷയം, CAA വിജ്ഞാപനം വലിയ ചർച്ചയാവും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഇതിൽ പരസ്പരം മത്സരിക്കുകയാണ് LDFും UDFും തമ്മിൽ. EP ജയരാജന്റെയും VD സതീശന്റെയും പ്രതികരണങ്ങൾ നോക്കാം. ഈ ബില്ല് പാർലമെന്റിൽ വന്നപ്പോൾ ഇന്ന് പ്രഖ്യാപനമായി നടക്കുന്ന കോൺഗ്രസ് MP എവിടെ? CAA ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്തു ഇന്ത്യൻ പാർലമെന്റിൽ? ഇപ്പൊ പ്രഖ്യാപിച്ച് നടക്കുന്നുണ്ടല്ലോ. എന്താ നിങ്ങൾക്കെന്ന് കൈപോക്കാത്തത്? എന്താ രാജ്യസഭയിൽ ശബ്ദിക്കാതിരുന്നത്? രാജ്യസഭയിൽ കുറെ കോൺഗ്രസിന്റെ MPമാരില്ലേ? ഞങ്ങളുള്ളവരെ കയ്യും തലയിട്ടടിച്ചില്ലേ? ഞങ്ങളുടെ ശബ്ദം അപ്പോൾ ചെറുതായിരുന്നു. ഞങ്ങളുടെ ശബ്ദം കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ അത്ര പെട്ടെന്ന് ഈ ബില്ല് പാസ്സാക്കാൻ കഴിയുമായിരുന്നില്ല. ഞാൻ എന്നും പറഞ്ഞില്ല, അവർക്ക് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയാണ് ഞാൻ ചോദിക്കുന്നത്. സത്യസന്ധമായിട്ടാണ് അവരത് സമീപിക്കുന്നത്. ഉണ്ടെങ്കിൽ ഈ 5 കൊല്ലമായിട്ട് എന്തുകൊണ്ട് ഈ കേസുകൾ പിൻവലിച്ചില്ല എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം പറയണം. മുഖ്യമന്ത്രി വാക്കുകൊടുത്താണ് ശബരിമല പ്രക്ഷോഭത്തിലെ കേസുകളും ഈ കേസുകളും പിൻവലിക്കുമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ കേസുകൾ പിൻവലിച്ചില്ല? ഞങ്ങൾ നിരന്തരം ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക, മറന്നുപോയതൊന്നുമല്ല, ഞങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ കേസുകൾ പിൻവലിച്ചില്ല, എന്നിട്ട് ഞങ്ങൾ പ്രക്ഷോഭം നടത്തും, സമരം നടത്തും എന്ന് പറഞ്ഞിട്ട് എന്ത് അർത്ഥമാണ് അതിനകത്തുള്ളത്? ഞങ്ങളതിന്റെ ആത്മാർത്ഥതയാണ് ചോദ്യത്തിൽ. LDFിന്റെയും UDFിന്റെയും പ്രമുഖ നേതാക്കളെ പോലെ തന്നെ സ്ഥാനാർത്ഥികളും ഇതേ വിഷയം തന്നെ ഉന്നയിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ. ഇന്ന് മിക്ക സ്ഥാനാർത്ഥികളും, LDFിന്റെയും UDFിന്റെയും സ്ഥാനാർത്ഥികൾ CAA വിഷയം ഉന്നയിച്ചു. അതേസമയം BJPയുടെ സ്ഥാനാർത്ഥികൾ CAA നടപ്പിലാക്കണം എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാരിനൊപ്പമാണ് തങ്ങളെന്നും ഈ വിഷയത്തിൽ LDFും UDFും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടത്തുന്നതെന്നുമാണ് BJPയുടെ സ്ഥാനാർത്ഥികൾ പറഞ്ഞത്. സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക്. ഒരു വിഷയത്തിൽ വർഗീയത പറഞ്ഞിട്ട് വോട്ട് വാങ്ങാൻ വേണ്ടി മാത്രം അവരെ ഒരു സമുദായത്തെ ഒഴിവാക്കി ഇങ്ങനൊരു ലോ പാസ്സാക്കുന്നത് ഒരിക്കലും നമ്മൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഞാനിവിടെ നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞത് കേട്ടു. ഈ സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ഒരു റോളും ഇല്ല. അവർ നടപ്പിലാക്കില്ല എന്ന് പറയുമോ പറയുക, അതല്ല പ്രശ്നം.
നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് റിജക്ട് ചെയ്യുന്നു. പക്ഷേ ആക്ഷൻ ഡൽഹിയിലാണ്. ഹോം മിനിസ്റ്ററിനെ തീരുമാനിക്കാൻ പോണത് സംസ്ഥാന സർക്കാർ അല്ല. ഞാൻ പറയട്ടെ ഈ കാര്യത്തിൽ നമ്മൾ പോണം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് യു ഡി എഫിന്റെ അംഗമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോടതിയിൽ പോകുന്നുണ്ട്. അതിന് നമ്മൾ പിന്തുണ കൊടുക്കണം. ഒരു സംശയവുമില്ല, ഇത് ഭരണഘടനത്തിന്റെ ഒരു അടിസ്ഥാന വളരെ ബോധപൂർവ ശ്രമമാണ്. അതുകൊണ്ട് ഇത് ബി ജെ പിയുടെ ഈ വർഗീയ അജണ്ട ഒരിക്കലും ഇങ്ങനെ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഈ 2004 വാജ്പേയിക്ക് പറ്റൊരു അബദ്ധം അപകടം മോദിക്ക് പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. വഹിക്കാൻ പറ്റും, അതിനാണ് ഈ മുഖ്യമന്ത്രി, അത്രയേ ഉള്ളൂ. ഇത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്, ഇത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്. കേരളം രാജ്യത്തിൻ്റെ ഭാഗമാണ്. ആവേശത്തോടെ സ്വീകരിക്കാൻ നിങ്ങൾ നോക്കിക്കോളൂ. ഉറപ്പായിട്ടും പിന്നെ തെരഞ്ഞെടുപ്പിന് ഗുണമാകാൻ വേണ്ടിയല്ല, രാജ്യത്തിന് ഗുണകരമാവാനാണ് തെരഞ്ഞെടുപ്പിന് ഗുണകരമാവാനല്ല. ഇടതു വലതു മുന്നണികളും ബി ജെ പിയും സി എ എ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത്. പാണക്കാട് അടിയന്തര യോഗം ചേരുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ. കൂടുതൽ വിവരങ്ങൾ നൽകുവാനായിട്ട് ടി ജി സജിത്ത് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്ന്. സജിത്ത്, പ്രതീക്ഷിച്ചതാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് സി എ എ ചൂടുപിടിച്ച ചർച്ചയാകുമെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു. ഒട്ടും സമയം പാഴാക്കിയില്ല എൽ ഡി എഫും യു ഡി എഫും. അതുപോലെ തന്നെ ബി ജെ പി സ്വാഭാവികമായിട്ടും സി എ എ അനുകൂലിച്ചുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം തുടരുകയും ചെയ്യും. പക്ഷെ ഇവിടെ കേരളത്തിൽ ഒരു തരത്തിലും ബാധിക്കാത്ത ഒന്നാണ് സി എ എ. അതിൽ ആരാണ് സി എ എ എതിർക്കുന്നത്? ഇതിൽ മുമ്പിലെത്തുക എന്നുള്ള തന്ത്രമാണല്ലോ പയറ്റുന്നത്. എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കളുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ അതാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും മഞ്ജുഷ്, അതായത് പ്രയോഗതലത്തിൽ ഒരർത്ഥത്തിലും ഈ പൗരത്വ ഭേദഗതി നിയമം കേരളത്തെ സംബന്ധിച്ച് ബാധകമല്ല. പക്ഷേ കേരളത്തിൽ ഇത് രാഷ്ട്രീയമായി ഏറെ പ്രത്യാഘാത സാധ്യതകളുണ്ട് എന്നതാണ് അതിൻ്റെ പശ്ചാത്തലം. അത് നേരത്തെയും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തവണത്തെ പ്രത്യേകത, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചപ്പോൾ ഈ വിഷയം കടന്നു വരുമ്പോൾ, ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിലെല്ലാം ഈ പൗരത്വ ഭേദഗതി നിയമവും അതിൻ്റെ രാഷ്ട്രീയവും തന്നെയായിരിക്കും കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ മുഴങ്ങുക. അത് ഇരു മുന്നണികളും ശക്തമായി തന്നെ ഏറ്റെടുക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ ശക്തമായി എതിർക്കാൻ ആരാണ് മുന്നിൽ എന്ന മത്സരം തന്നെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളിൽ നിന്നും സ്വാഭാവികമായും ഉണ്ടാവും. കോൺഗ്രസ് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിനൊരുങ്ങുന്നു. ഇടതു പാർട്ടികളും സമാന നിലപാട് തന്നെ സ്വീകരിക്കുന്നു. മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്തുന്നു. ഡിവൈഎഫ്ഐയും സമാന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും കോടതിയിൽ തന്നെ നേരിട്ട് കേരളത്തിൻ്റെ ഒരു പൊതുനിലപാടായി തന്നെ എതിർപ്പ് അറിയിച്ചു കൊണ്ടുള്ളൊരു നീക്കത്തിലേക്ക് വരികയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രി നിലപാടെടുത്തിരിക്കുന്നത് ഇത് കേരളത്തിൽ ഒരു രീതിയിലും നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നതാണ്. പക്ഷേ ഒരു സംസ്ഥാന സർക്കാരിന് കേന്ദ്രം പാസാക്കിയ നിയമത്തിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാൻ കഴിയുമെന്ന ചോദ്യമൊക്കെ അവിടെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയ സാധ്യതയും സാഹചര്യവും മുന്നിൽ കണ്ടാണ് മുഖ്യമന്ത്രി അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. അവിടെയും ഉയർന്നു വരുന്ന മറ്റൊരു പശ്ചാത്തലമുള്ളത്, കേരളത്തിലെ ഇടതുമുന്നണിയും യു ഡി എഫും ഏറ്റുമുട്ടുന്നത് ഇതേ വിഷയത്തിൻ്റെ മറ്റ് തലങ്ങളുമായി ബന്ധപ്പെട്ടതെന്നാണ്. അവിടെയാണ് ഈ കേസുകളുടെ വിഷയമുണ്ടാകുന്നത്. നമുക്കറിയാം, കോവിഡ് പ്രതിസന്ധിക്ക് തൊട്ട് മുമ്പായിരുന്നു ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ സംസ്ഥാനത്ത് ശക്തമായി ഉണ്ടായത്. 835 കേസുകളാണ് സംസ്ഥാനത്ത് എടുത്തത്. പക്ഷേ ഈ കേസുകളെല്ലാം പിൻവലിക്കാൻ കഴിയില്ല എന്നതായിരുന്നു സർക്കാർ പിന്നീടെടുത്ത നിലപാട്. ഗുരുതര സ്വഭാവമുള്ള ഒഴികെയുള്ള കേസുകൾ പിൻവലിക്കാം എന്നതായിരുന്നു നിലപാട്. പക്ഷേ ഇത്തരം ഒരു പൊതുവിഷയത്തിൽ പൊതു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സമരത്തിൽ എന്തുകൊണ്ട് കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല? എങ്ങനെ അങ്ങനെയെങ്കിൽ സർക്കാരിൻ്റെ ഈ വിഷയത്തിലുള്ള ആത്മാർത്ഥത എന്താ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതേസമയം കോൺഗ്രസ് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലുമടക്കം ഈ വിഷയത്തിൽ മൃദു സമീപനം സ്വീകരിച്ചു എന്നതാണ് ഇടതുപക്ഷം ഇതിനെ പ്രതിരോധിക്കാൻ ഉന്നയിക്കുന്ന വാദം. എന്തായാലും പൊതുവിൽ കേന്ദ്രവിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ യു ഡി എഫിൽ ഇത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് പരസ്യമായിട്ട് ഒരു പ്രതികരണമൊന്നും മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഈ ഒന്നിച്ചുള്ള സമരത്തെക്കുറിച്ച് ഉണ്ടാകുവാൻ ഇടയില്ല. ഇന്ന് തന്നെ കുഞ്ഞാലിക്കുട്ടിയോട് ഇതിനെപ്പറ്റി ചോദിച്ചിരുന്നു. മുമ്പ് ഈ കോവിഡിന് മുൻപ് നടന്ന വലിയ സമരങ്ങൾ നടന്നപ്പോൾ പോലും യോജിച്ചുള്ള ഒരു പ്രക്ഷോഭത്തിന് ഒരു ഒറ്റ വേദിയിലേക്ക് സമരം കേന്ദ്രീകരിക്കുന്നതിൽ യു ഡി എഫിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതായത് സർക്കാരിൻ്റെ തണലിൽ ബാനറിൽ ഒരു സമരം സംഘടിപ്പിക്കുന്നതിനോട് യു ഡി എഫിന് അന്നും എതിർപ്പായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് എൽ ഡി എഫിൽ നിന്ന് അങ്ങനെ ഒരു ആഹ്വാനം വന്നാൽ പോലും
അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ യു ഡി എഫിന്? പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് എന്ത് നിലപാടെടുക്കും എന്നതിലും ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ മറ്റ് കാര്യങ്ങളിൽ സംഭവിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിലെടുത്ത നിലപാട്, ഇങ്ങനെ പല കാര്യങ്ങളിലും ഉണ്ടല്ലോ. ഒരേ വേദിയിലേക്ക് വരണോ എന്നുള്ള കാര്യത്തിൽ, അങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യു ഡി എഫിൽ ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടോ? മഞ്ജുഷ, അത് പ്രസക്തമാണ്. കാരണം അത്തരമൊരു പ്രതിസന്ധി ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനുമാവില്ല. കാരണം പി കെ കുഞ്ഞാലിക്കുട്ടിയപ്പയുടെ പ്രതികരണം തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. കാരണം സംസ്ഥാനത്ത് ഒരു കാരണവശാലും ഇത് നടപ്പിലാക്കില്ല എന്ന സർക്കാർ നിലപാടിനെ മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒപ്പം യോജിച്ച പ്രക്ഷോഭത്തിന് തയ്യാറാണോ എന്ന വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാടെടുക്കാനും മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യമാണുള്ളത്. മറ്റു പശ്ചാത്തലത്തിലല്ല, ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ലീഗിന് മുന്നിലേക്ക് ഇത്തരമൊരു നിലപാട് ഒരു പ്രതിസന്ധിയായി ഉയർന്നു വന്നാൽ അവർക്കെടുക്കാൻ പറ്റുന്ന നിലപാടിന് ചില പരിമിതികൾ ഉണ്ടാകും എന്നതാണ് പ്രതിസന്ധി. ഒരു അതിലേക്ക് വരാം. ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അടിയന്തര യോഗം ലീഗിൻ്റേത് പാണക്കാട് ചേർന്നിരുന്നു. അതിനുശേഷമാണ് വാർത്താ സമ്മേളനം. അതിലേക്ക്. പെട്ടെന്ന് ഒന്നും ഉണ്ടാവുകയില്ല എന്ന് കൂടുതൽ. അപ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇവരിപ്പോൾ വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു കൂട്ടായ ഒരു യത്നത്തിലൂടെ, അതായത് എല്ലാവരുമായും ചർച്ച ചെയ്തുകൊണ്ട് ഉള്ളൊരു മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതോടൊപ്പം തന്നെ കേസുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. നേരത്തെ തന്നെ ഉള്ള കേസ് ഇപ്പോൾ രണ്ടാമത് സബ് ഒരു ഹർജി ഇപ്പോൾ ഇന്ന് കൊടുക്കുകയുണ്ടായി. ഇന്ന് സുപ്രീം കോടതി അത് സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത്. പിന്നെ ഈക്വൽ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ചോദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചർച്ച ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ കാതലായ തീരുമാനമാണ് പി എസ് സി ചെയർമാൻ എന്നുള്ളതൾക്ക് തങ്ങൾ ഇപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ തീരുമാനമാണ് പറഞ്ഞത്. കാതലായ വിഷയം അതാണ്. ഇതിനൊക്കെ അറിയാലോ, യു ടി മുഹമ്മദ് ബഷീർ സാഹിബിനെയും സംവിധാനിയും ഒക്കെ ഇപ്പോൾ അവർ ഇലക്ഷൻ പ്രചരണ രംഗത്ത് പോകേണ്ടതാണ്. അത് നിർത്തിവെച്ച് അവരോടൊക്കെ ഇന്ന് ഈ മീറ്റിംഗ് പങ്കെടുക്കാൻ പറഞ്ഞത് ഞങ്ങളത് വളരെ സീരിയസായിട്ട് കാണുന്നതുകൊണ്ടാണ്. അവരൊക്കെ പാർലമെൻറ്റിൽ ഇതിനെതിരായി വളരെ പോരാടിയ ആളുകളാണ്. കോടതിയിൽ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് അന്ന് പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ 4 കൊല്ലം മുമ്പ് ആ ഒരു കൊടുത്ത ഉറപ്പാണ്, അഫിഡവിറ്റാണ്. ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്ത് റൂൾസ് കൊണ്ടുവരില്ല, റൂൾസ് കൊണ്ടുവന്നാലേ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ആ സ്റ്റാൻഡാണ് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് മാറ്റി പെട്ടെന്ന് ഈ ഓർഡേഴ്സ് ഇറക്കിയത്, റൂൾസ് ഇറക്കിയത്. അപ്പോൾ തീർച്ചയായും അതിലൊരു പാടില്ല, ഇല്ലീഗാലിറ്റി ഉണ്ട്, നിയമവിരുദ്ധത ഉണ്ട്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊന്നും കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ സമിതികളും മറ്റുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ദുരുദ്ദേശമാണ്. ഇതിപ്പോൾ അവർ പറയുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാർക്കൊന്നും ബാധകമാവില്ല, അതിപ്പോൾ മറ്റേ പാകിസ്ഥാനിൽ നിന്ന് വന്നോലും ബംഗ്ലാദേശിൽ നിന്ന് വന്നോലിപ്പോ ഒക്കെയാണ് ബാധക എന്ന് അവർ പറയുന്നുണ്ട്, ഓർഡറിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നത് ശരിയല്ലല്ലോ. പൗരത്വം കൊടുക്കേണ്ടതിന് ഇന്ത്യൻ ഭരണഘടന ചില മാനദണ്ഡങ്ങൾ തീരുമാനിച്ചു. മതം അടിസ്ഥാനമാക്കി ഒരു പ്രത്യേക മതത്തിന് കൊടുക്കൂല എന്ന് തീരുമാനിക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ്, ലോകത്തെവിടെയും ആരും ചെയ്യാത്തതാണ്. മാത്രമല്ല അതൊരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ചേർന്നതല്ല, ഒരു സംസ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. അത് വളരെ മോശമായിട്ടാണ് ഇന്ത്യയുടെ മുഖം തന്നെ ലോകത്തിന് മുമ്പിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് ലീഗ് ഇപ്പോൾ തങ്ങളിവിടെ പറഞ്ഞ പോലെ ലീഗലി അതിനെ ചോദ്യം ചെയ്യും. അതിനെതിരായി ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള പാർട്ടികളെ ഒപ്പം ചേർന്ന് എല്ലാ നിലക്കും എതിർക്കും. യു ഡി എഫ് ഐക്കും പാലക്കണ്ടുണ്ട്, അതുപോലെ തന്നെ 15-ാം തീയതി ഇപ്പോൾ ഇന്ത്യാ മുന്നണിയുടെ യോഗമുണ്ട്. എല്ലാവരും ഇതിനെതിരെ തന്നെയാണ്. ഇന്ത്യാ മുന്നണിയിലെ കക്ഷികളൊക്കെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവരും കോൺഗ്രസ് വളരെ ക്ലിയറായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ളത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കെ പി സി പ്രസിഡന്റിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പോൾ ആരും ഇതിനെ അനുകൂലിക്കുന്നില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എതിർക്കും. ഞങ്ങളുടെ 2 പാർലമെന്റ് മെമ്പർമാരും ഇതിനെ നഖശിഖാന്തം പാർലമെന്റിൽ എതിർത്തതാണ്. മൂന്നാളും ഗനിയും സമദാനി പിന്നെ യു ടിയും ഒക്കെ വളരെ സമയമെടുത്ത് സംസാരിച്ചതാണ്.
അപ്പോൾ തീർച്ചയായിട്ടും പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് പോലും വെക്കാതെ റൂൾസ് കൊണ്ടുവന്നതിനൊക്കെ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ മെമ്പർമാർക്കൊക്കെ ശക്തമായ റോള് പാർലമെൻറ്റിൽ, വളരെ സുപരിതരായ ഞങ്ങളുടെ പ്രതിനിധികൾ പാർലമെൻറ്റിലുണ്ട് എങ്കിൽ അവരൊക്കെ ഇതിനെതിരായി അതിശക്തമായി സംസാരിക്കും. അവർ തന്നെയാണ് പാർലമെൻറ്റിൽ പോകേണ്ടതും. അത് ആ ഒരു ചിന്ത കൂടി നമ്മൾക്ക് ഇട്ട് തരികയാണ് ചെയ്തിട്ടുള്ളത്. ശക്തമായി പാർലമെന്റിൽ ചെറുത്ത് നിൽക്കേണ്ടവരാണ് അവിടെ ഉണ്ടാകും. ഇനി വരാൻ പോകുന്ന പാർലമെന്റിലൊക്കെ അത് തന്നെയാണ് കാര്യം. ഞങ്ങളത് പിന്നെ വളരെ ഊന്നിപ്പറയാണ്. യോജിച്ച പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി സി പി എം സമരരംഗത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പാർട്ടികളുമായിട്ട് സഹകരിക്കുന്ന കാര്യത്തെ കുറിച്ച് ആലോചിച്ചു? ആ ഞങ്ങളിപ്പോ തങ്ങളപ്പോ പിന്നെ പ്രതിപക്ഷ നേതാവ് വിളിച്ചിരുന്നു, കെ പി സി പ്രസിഡന്റ് ആയിട്ട് ബന്ധപ്പെട്ടു. ഞങ്ങള് ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ പിന്നെ കോർഡിനേഷൻ നടത്തുന്ന പിന്നെ കോൺഗ്രസിന് വേണ്ടി ഉപരെ വരുന്ന ഹുസൈൻ അതുപോലുള്ള ആളുകളൊക്കെ വിളിച്ചിരുന്നു, കെ സി വിളിച്ചു, പിന്നെ ഉദയാന്തി യോഗമുണ്ട്, അവിടെ ഈ ചർച്ച വരും. ഇന്ത്യ മുന്നണി മൊത്തത്തിൽ ഇതിനെ എതിർക്കും. അല്ല കേരളത്തിൽ ഇപ്പോൾ ഓരോ കക്ഷികളും മുന്നണിയും ഒക്കെ വേറെ വേറെയാണ് പ്രതിഷേധങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് എല്ലാവരും നടത്തുന്നത്. അല്ല അങ്ങനെയൊന്നും ചർച്ച വന്നിട്ടില്ല. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോഴും ഇന്നലെ നടന്ന പ്രതിഷേധങ്ങൾക്ക് നേരെ അതി വീശുന്നു, കേസ് എടുക്കുന്നു, നേരത്തെ കേസ് റദ്ദ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, അത് കുറച്ചാണ് റദ്ദ് ചെയ്തത്. പിന്നെ വീണ്ടും അത് അങ്ങനെ പരാതിയുണ്ട്. ഈ സി എ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത പിന്നെ പ്രകടനങ്ങൾക്കെതിരെ നേരത്തെ എടുത്ത കേസുകൾ പിൻവലിച്ചിട്ടില്ല എന്ന പരാതിയുണ്ട്. പുതുതായി കേസ് എടുക്കുന്നു എന്നുള്ള പരാതിയുണ്ട്. മുസ്ലിം ലീഗ് ശക്തമായി തന്നെ സി എ എ എതിർക്കുവാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. യോജിച്ചുള്ള ഒരു പ്രക്ഷോഭത്തിന് തയ്യാറാകുമോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് നേരെ ഉണ്ടായി. അത് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുമായി ചേർന്നുള്ള പ്രക്ഷോഭം, അത് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ടി ജി സജിത്ത് തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ. സജിത്ത്, ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യമാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് മാധ്യമങ്ങൾ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം അത് വളരെ തന്ത്രപൂർവ്വം അതിന് മറുപടിയും പറഞ്ഞു. ഈ സമയത്തിൻ്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്തായിരിക്കുമല്ലോ അത്, അവിടെ ഒരു സംസ്ഥാന സർക്കാരുമായോ അല്ലെങ്കിൽ എൽ ഡി എഫുമായോ ഉള്ള യോജിച്ചുള്ള ഒരു സമരം അതിനില്ല എന്ന് തന്നെയാണല്ലോ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു ഘട്ടത്തിലാണ് ഒരുപക്ഷെ ലീഗ് ഇത്തരം സമരത്തിന് തയ്യാറായേനെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയെ പ്രതിപക്ഷവും ഭരണപക്ഷവും അല്ലെങ്കിൽ മുസ്ലിം ലീഗും ഇടതുപക്ഷവും ചേർന്നുള്ള ഒരു സമരപരിപാടി, അത് ലീഗ് പ്രവർത്തകരിലും തെരഞ്ഞെടുപ്പ് പരിപാടികളിലും വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും. അതാണ് ലീഗിന് മുന്നിലുള്ള പ്രതിസന്ധിയും. അതുകൊണ്ട് ഇതിനെ സമർത്ഥമായി കൈകാര്യം ചെയ്യുക എന്ന് തന്നെയായിരിക്കും ലീഗിൻ്റെ നിലപാട്. ബി ജെ പി ഒഴികെയുള്ള എല്ലാ കക്ഷികളുമായും യോജിച്ചുള്ള സമരത്തിന് തങ്ങൾ തയ്യാറാണെന്ന നിലപാട് പരസ്യമായി സ്വീകരിക്കുകയും എന്നാൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരം സമരപരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യും. ഇതായിരിക്കും ലീഗ് സ്വീകരിക്കാൻ പോകുന്ന നിലപാട്. കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുത്തുകൊണ്ട് ഇക്കാര്യത്തിൽ തൽക്കാലത്തേക്കെങ്കിലും മുന്നോട്ട് പോകാൻ ലീഗ് നേതൃത്വത്തിന് കഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. അതായിരിക്കും ലീഗ് സ്വീകരിക്കുന്ന നിലപാട്. ശരി ശരി സജിത്ത്, എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഗതി തന്നെ മാറ്റുകയാണ് ആ സി എ യുടെ വിജ്ഞാപനം. അത് കേരളത്തിൽ വളരെയധികം പ്രതിഫലിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ കേരളത്തിൻ്റെ സ്ഥിതി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നേ ഉള്ളൂ. ഇവിടെ എൽ ഡി എഫും യു ഡി എഫും സി പി എമ്മും കോൺഗ്രസും നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന സാഹചര്യത്തിൽ ആരാണ് സി എ എ എതിർക്കുന്നതിൽ മുൻപൻ, അങ്ങനെ ബി ജെ പിക്ക് എതിരെയുള്ള എതിർപ്പിൽ ആരാണ് ചാമ്പ്യൻ എന്നത് പ്രകടിപ്പിക്കുക കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ ലക്ഷ്യം. അതുതന്നെയാണ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാടും സി എ എ കേരളത്തിൽ നടപ്പിലാക്കാൻ സമ്മതിക്കുകയില്ല എന്നത്, ഇതിൽ ആത്മാർത്ഥത ഇല്ല എന്നാണ് യു ഡി എഫ് ഇപ്പോൾ ആക്ഷേപിക്കുന്നത്. അതിന് പ്രധാന കാരണമായിട്ട് യു ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ 2019-ലും 2020-ലും തുടക്കത്തിലും നടന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെയുള്ള കേസുകൾ, അതിൽ പലതും ഗുരുതരമായ കുറ്റകൃത്യം ആണ് എന്നുള്ള പരിധിയിൽ വരുന്നതുകൊണ്ട് പിൻവലിക്കുവാൻ തയ്യാറായിട്ടില്ല. ഇത് ഇരട്ടത്താപ്പാണെന്നാണ് യു ഡി എഫിൻ്റെ നേതാക്കൾ പറയുന്നത്. വി ഡി സതീശൻ ഇക്കാര്യം പറഞ്ഞു. അല്പസമയം മുമ്പ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇക്കാര്യം പറയുകയുണ്ടായി. രാജ്യവ്യാപകമായും സി എ എക്കെതിരെയുള്ള പ്രക്ഷോഭം ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് അസമിൽ വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ നടന്നത്. കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി
സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് പല നേതാക്കളും പറഞ്ഞിട്ടുള്ളത്. അസമിൽ നടന്ന പ്രക്ഷോഭത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. രാകേഷ് ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാകേഷ്, ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് പ്രക്ഷോഭം ശക്തി ആർജിച്ചിട്ടുള്ളത്? മുമ്പ് 2019 അവസാനവും 2020 തുടക്കവും കോവിഡ് തൊട്ട് മുൻപ് നടന്നതുപോലെയുള്ള ഒരു വലിയ സമരത്തിന് സാധ്യത കാണുന്നുണ്ടോ ഇപ്പോൾ, പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനത്ത്? മഞ്ജുഷ സൂചിപ്പിച്ച പോലെ തന്നെ 2019 ഡിസംബറിൽ ഇത്തരത്തിൽ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയപ്പോൾ ഏറ്റവും വലിയ പ്രതിഷേധം ഉണ്ടായത് ഡൽഹിയിലും അസമിലുമായിരുന്നു. ഏതായാലും അസമിൽ വീണ്ടും പ്രതിഷേധം ശക്തമാവുകയാണ്. കാരണം ഇന്നലെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ അസമിൻ്റെ പല ഭാഗങ്ങളും പ്രതിഷേധം അരങ്ങേറി. ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ഉണ്ടായത്. ഒപ്പം CAA കോപ്പികൾ ഇവർ കത്തിക്കുകയും ചെയ്തു. ഇന്ന് ഏതായാലും ഹർത്താൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പലയിടങ്ങളിലും പ്രകടനങ്ങളിലും മറ്റും നടക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ 16 പ്രതിപക്ഷ സംഘടനകളുടെ കൂട്ടായ്മയിൽ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും ഹർത്താൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വലിയ പ്രതിഷേധം അസമിൻ്റെ പല ഭാഗങ്ങളും തുടരുന്നു. മുഖ്യമന്ത്രി തന്നെ ഈ സമരക്കാർക്കെതിരെ പരസ്യമായി നിലപാടെടുക്കുന്ന സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്ന് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ അല്പം മുമ്പ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഡൽഹിയിലടക്കം ഇന്നലെ പ്രധാനമന്ത്രി ഈ വിജ്ഞാപനം വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഡൽഹിയിലടക്കം പ്രത്യേകിച്ച് ഷഹീൻബാഗ് 2019 സമരത്തിൽ വലിയ ശ്രദ്ധാകേന്ദ്രമായിരുന്നു. രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ ഷഹീൻബാഗിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷഹീൻബാഗ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ സുരക്ഷ ശക്തമാക്കുകയും അവിടെ പോലീസ് റൂട്ട് മാർച്ച് നടത്തുകയും ചെയ്തിട്ടുണ്ട്. സമാനമായി പശ്ചിമ യുപിയിൽ പശ്ചിമ യുപി നോയിഡ അടക്കമുള്ള മേഖലകളിലും സുരക്ഷ ശക്തമായിട്ടുണ്ട്. ഏതായാലും അസമിലാണ് നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിലവിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് സാഹചര്യം. ഏതായാലും വെബ്സൈറ്റ് സജ്ജമായി കഴിഞ്ഞു എന്നിപ്പോൾ കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓൺലൈൻ NIC.in എന്ന വെബ്സൈറ്റിലാണ് പൗരത്വത്തിനായി അപേക്ഷിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സംസ്ഥാനങ്ങൾ, ചില സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ വിജ്ഞാപനം നടപ്പിലാക്കുകയില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. പക്ഷേ അത് പറ്റാത്ത രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണല്ലോ ഈ പൗരത്വ രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്നത്. സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധി പോലും ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല. അത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സമിതിക്കാണല്ലോ ചുമതല നൽകിയിരിക്കുന്നതും. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരുകൾക്ക് രാഷ്ട്രീയമായി എതിർക്കാം എന്നത് മാത്രമല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ രാജ്യത്ത് നിലവിലുള്ള പൗരന്മാർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ. തീർച്ചയായും ഇതിനകത്ത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം അല്ലെങ്കിൽ വാദം പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മതേതര രാജ്യത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റ് മതങ്ങൾക്ക്, അതായത് 6 മത വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുമ്പോൾ മുസ്ലിം വിഭാഗത്തെ മാത്രം ഒഴിവാക്കുന്നു. അതാണ് പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും നിലവിൽ മഞ്ജു സൂചിപ്പിച്ചപ്പോൾ തന്നെ നിലവിൽ രാജ്യത്തുള്ളവരുടെ പൗരത്വം നഷ്ടപ്പെടുന്ന സാഹചര്യമില്ല. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുക, NRCയും ഒപ്പം തന്നെ NPRും ഒക്കെ നടപ്പാക്കുന്ന ഘട്ടത്തിലാണ്. ഏതായാലും CAA പ്രാബല്യത്തിൽ വരുമ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് ഏതായാലും പോവുകയും ചെയ്യുന്നില്ല. മറ്റൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജില്ലാതല സമിതിയാണ് ഇതിൻ്റെ കാര്യങ്ങളും മറ്റും നടപടിക്രമങ്ങളും എല്ലാം തന്നെ നടത്തുന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് കൂടുതൽ പ്രാതിനിധ്യം നൽകുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ നടപടിക്രമങ്ങളിൽ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് പ്രാതിനിധ്യം കുറവാണ് എന്നുള്ളതാണ് വസ്തുത. അത്തരമൊരു നീക്കം ഏതായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ശരി, ഈ രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. അസമിലാണ് നിലവിൽ രാജ്യവ്യാപകമായി നോക്കുമ്പോൾ പ്രതിഷേധം കൂടുതലായിട്ടും നടക്കുന്നത്. കഴിഞ്ഞ തവണ കണ്ടതുപോലെ 2019 അവസാനവും 20 തുടക്കത്തിലും കണ്ടതുപോലെ ഡൽഹിയിൽ അത്ര വലിയ ഒരു പ്രതിഷേധത്തിൻ്റെ രൂപം ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്ത് LDF വലിയൊരു മാർച്ച് സംഘടിപ്പിച്ചു. AG's ഓഫീസിലേക്കാണ് LDF ഇന്ന് മാർച്ച് നടത്തിയത്. ദൃശ്യങ്ങളിലേക്ക്.
നടക്കില്ല, കേരള മണ്ണിൽ നടക്കില്ല. കേട്ടോളൂ 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 നരേന്ദ്രമോദി, കേട്ടോളൂ പൗരത്വ നിയമം നടക്കില്ല, കേരള മണ്ണിൽ നടക്കില്ല. മറ്റു വാർത്തകൾ കൂടി നോക്കാം. സുപ്രീംകോടതിയിൽ നിന്ന് ഇന്ന് കേരളത്തിന് ആശ്വാസം കിട്ടിയിരിക്കുകയാണ്. കടമെടുപ്പ് പരിധി കൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കേരളത്തിന്റെ അപേക്ഷയാണ് സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചത്. അപ്പോൾ കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി ചോദിച്ചത് ഒറ്റത്തവണ സാമ്പത്തിക സുരക്ഷാ പാക്കേജ് കേരളത്തിന് നൽകിക്കൂടെ എന്നാണ്. ഇതിനായിട്ടുള്ള നിർദ്ദേശം നാളെ അറിയിക്കുന്നതിന് വേണ്ടി, ഇങ്ങനെയൊരു ഇളവ് നൽകാൻ കഴിയുമോ, അതിനുള്ള തടസ്സം എന്താണ്, ഇക്കാര്യം തീരുമാനമായി നാളെ അറിയിക്കണമെന്ന് കേന്ദ്രത്തിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏപ്രിൽ 1 5,000 കോടി കേരളത്തിന് അനുവദിക്കാമെന്ന് കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, ഇത് കേരളത്തിനൊരു ആശ്വാസം എന്ന രീതിയിലാണ്, പക്ഷേ ഈ എന്തായിരിക്കും ഈ ഒറ്റത്തവണ സാമ്പത്തിക സുരക്ഷാ പാക്കേജ്? ഇതിൽ കേന്ദ്രത്തിൻ്റെ തീരുമാനം നിർണായകമാവുമല്ലോ. ഇത് കടമെടുപ്പ് പരിധി കൂട്ടിക്കൊടുക്കുന്നതാണോ അതോ പണമായിട്ട് തന്നെ ഒരു പാക്കേജ് എന്ന രീതിയിൽ അനുവദിക്കുന്നതാണോ? ഇതിപ്പോൾ കേന്ദ്രം നാളെ പറയുമ്പോൾ മാത്രമല്ലേ അറിയാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും മഞ്ജുഷ്, കേരളത്തിന് നിലവിൽ ആശ്വാസകരമാണ് ഇത്തരത്തിൽ ഒരു അനുഭാവ മനോഭാവം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ സാമ്പത്തിക പാക്കേജ് എന്നത് എന്താണ് എന്ന് സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയിട്ടില്ല. അത് ഏത് തരത്തിലായിരിക്കണം എന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടില്ല. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഒരു നിലപാട് അറിയിക്കാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് നാളെ 10:30 മുമ്പ് ഈ കാര്യത്തിൽ ഒരു നിലപാട് അറിയിക്കണം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഒരു താൽക്കാലിക ആശ്വാസം എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം. പെൻഷൻ നൽകാനും ക്ഷാമഭത്ത നൽകാനുമുള്ള പണം പോലും ഇല്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. അനുകൂലമായ ഒരു സമീപനം ഉണ്ടായിരിക്കണം എന്നും സുപ്രീംകോടതിയിൽ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 13,608 കോടി രൂപ നൽകാമെന്ന് കേന്ദ്രം അനുവദിക്കുകയും കേന്ദ്രം സമ്മതം അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ബാക്കിയുള്ള കടമെടുപ്പ് പരിധി ഉയർത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകൾ നടത്തണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ആ ഉദ്യോഗസ്ഥ ചർച്ചകൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒപ്പം അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും സുപ്രീംകോടതിയെ കേരളം സമീപിച്ചിരിക്കുന്നത്. ഈ 13,608 കോടിയിൽ 8,000 കോടി രൂപ നിലവിൽ കേന്ദ്രം നൽകിക്കഴിഞ്ഞു. ബാക്കി 5,000 കോടിയാണ് നൽകാനുള്ളത്. അത് അടുത്ത മാസം 1 April മുമ്പ് നൽകാമെന്നും സുപ്രീംകോടതിയിൽ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നാണ് ഈ സാമ്പത്തിക രക്ഷാ പാക്കേജ് എന്ന് പറയുന്നത്. അടിയന്തരമായ ഘട്ടങ്ങളിൽ ഇത്തരം ഒരു സാഹചര്യം പരിഗണിച്ചൂടെ എന്നാണ് സുപ്രീംകോടതി ചോദിച്ചിരിക്കുന്നത്. ഒരു ഇളവ് അനുവദിക്കുന്നതിൽ തടസ്സം എന്താണ് എന്നും സുപ്രീംകോടതി ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഇങ്ങനെ നൽകുന്ന പണത്തിൽ അടുത്ത വർഷം നൽകാനുള്ള പണത്തിൽ നിന്ന് ഇത് എടുത്തുകൂടെ എന്നൊരു ചോദ്യവും സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഈ ധനകാര്യ വിഷയങ്ങളിൽ കേന്ദ്രവും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളും തമ്മിൽ ഈ സുപ്രീംകോടതിയിൽ എത്തുക എന്ന് പറയുന്നത് ഒരു അസാധാരണ നടപടിയാണ്. അത് സംസ്ഥാനങ്ങളുടെ ഭാഗത്തേക്ക് സുപ്രീംകോടതി വരുന്നു എന്ന് പറയുമ്പോൾ അത് കേന്ദ്രത്തിന് സ്വാഭാവികമായും തിരിച്ചടിയാണ്. ഇത്തരത്തിൽ 9 സംസ്ഥാനങ്ങളാണ് ഈ ഈ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ എല്ലാം തന്നെ അനുകൂല സമീപനം സുപ്രീംകോടതി സ്വീകരിക്കുകയാണെങ്കിൽ വലിയൊരു തിരിച്ചടി തന്നെ കേന്ദ്രത്തിന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഏതായാലും കേന്ദ്രത്തിന് മേൽ ഇപ്പോൾ സുപ്രീംകോടതി ഒരു സമ്മർദ്ദം ചെലുത്തിയിരിക്കുകയാണ് എന്ന് കൂടെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാവുന്നതാണ്. സുബി, നാളെ ഇത് തീരുമാനം അറിയാൻ പറ്റും. കേരളത്തിന് എന്ത് സാമ്പത്തിക സുരക്ഷാ പാക്കേജാണ് കേന്ദ്രം നൽകുന്നതെന്ന്, ഒരു ബെയിലൗട്ട് ആയിക്കൂടെ എന്നാണ് ഇന്ന് കേന്ദ്രത്തോട് സുപ്രീംകോടതി ചോദിച്ചത്. പക്ഷേ അങ്ങനെ ആശ്വാസം നൽകുന്നതിൽ ചില തടസ്സങ്ങൾ ഉണ്ട് എന്ന് കേന്ദ്രം പറഞ്ഞിരുന്നു. പക്ഷേ ഒറ്റത്തവണ സാമ്പത്തിക സുരക്ഷാ പാക്കേജ് നൽകുന്നതിൽ എന്ത് തടസ്സമാണെന്നാണ് കേന്ദ്രത്തോട് സുപ്രീംകോടതി ചോദിച്ചത്. എന്നാൽ നാളത്തെ ദിവസം നിർണായകമാകും കേരളത്തിന് സാമ്പത്തിക സഹായം കിട്ടുന്നതിൽ. സുപ്രീംകോടതിയിൽ നിന്നുള്ള നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നതായി സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, ഇന്നത്തെ കോടതിയും കേരളം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പരിഗണന നൽകേണ്ടതാണ് എന്ന തരത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി എന്നുള്ള പരാമർശം വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ വർഷം കേരളത്തിന് അർഹമായ തുക സംബന്ധിച്ച്
സുപ്രീം കോടതിയിൽ കേസ് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തടഞ്ഞു വെക്കുന്നൊരവസ്ഥ വന്നിരുന്നു. സ്യൂട്ട് വിഡ്രോ ചെയ്താലേ കേരളത്തിന് അർഹമായ ഈ വർഷം കിട്ടേണ്ട പണം തരുമെന്ന് പറഞ്ഞിരുന്നു. അത് കോടതി പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല. ഒന്നാമത്തെ ഫൈറ്റിംഗ് അതായിരുന്നു, ഈ വർഷം കൊടുക്കാനുള്ള അർഹമായ തുക കൊടുക്കണം, 13,600 കോടിയോളം രൂപ അനുവദിക്കണം തീരുമാനിച്ചു. ഏതായാലും അത് അനുവദിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപടിയെടുക്കുന്നു. അതിൻ്റെ 8,000+ കോടി രൂപയുടെ അനുവാദം വന്നു. ഈ വർഷത്തെ നടപടിക്രമങ്ങൾ അത് പൂർത്തീകരിക്കുകയാണ്. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞിരുന്നത് കുറച്ചേറെ തുക കണക്കുകളുടെ കാര്യത്തിനകത്തുള്ള തർക്കങ്ങളുണ്ട്, അത് സംബന്ധിച്ച് പണം അനുവദിക്കണം, അത് സംബന്ധിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാൻ പറഞ്ഞിരുന്നു. ആ ചർച്ച കഴിഞ്ഞ ദിവസം നടന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശം ആശ്വാസകരമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ഇനി ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്, സി എം ആറിലും എക്സാലോജിക്കും തമ്മിലുള്ള കരാറിനെ കുറിച്ചുള്ള SFIO അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. KSIDC അന്വേഷണം തുടരാം, അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് KSIDC സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഒന്നും മറച്ചു വയ്ക്കാൻ ശ്രമിക്കരുതെന്ന് KSIDC ഹൈക്കോടതി നിർദ്ദേശം നൽകി. KSIDC വലിയ തിരിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അന്വേഷണവുമായി സഹകരിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അന്വേഷണവുമായി സഹകരിക്കുമ്പോഴാണ് വിശ്വാസ്യത കൂടുന്നതെന്ന് KSIDCയോട് കോടതി നിർദ്ദേശിച്ചു. വിശ്വാസ്യതയെ ബാധിക്കുമെന്നായിരുന്നു KSIDC ആവർത്തിച്ച് ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ എക്സാലോജിക് CMRL കരാർ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി KSIDCയിലേക്കും അന്വേഷണം നീളാമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, KSIDCയുടെ വാദങ്ങളെല്ലാം ഇവിടെ തള്ളിക്കളയുകയാണല്ലോ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ SFIO ഇനി തടസ്സമില്ലാതെ KSIDCയിൽ അന്വേഷണം നടത്താമെന്നായല്ലോ. അതെ മഞ്ജു സൂചിപ്പിച്ചതുപോലെ കോടതി നിശ്ചിതമായി തന്നെയാണ് ഈ കേസിൽ KSIDCയെ വിമർശിച്ചിരിക്കുന്നത്. SFIO ഇത് ഈ കേസിൽ, ഈ ഹർജിയിൽ അന്വേഷണം തുടരാം. CMRലും എക്സാലോജിക്കും തമ്മിലുള്ള കരാറിൽ KSIDCയുടെ പങ്ക് അന്വേഷിക്കുന്നത് എന്നെതിരെ SFIO നടത്തുന്ന അന്വേഷണത്തിനെതിരെ കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി വാദം കേൾക്കവേ ഈ ഹർജി പരിഗണിക്കുകയാണ് കോടതിയുടെ ഈ പരാമർശം. വിശ്വാസ്യതയെ ബാധിക്കുമെന്നാണ് KSIDC എപ്പോഴും ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു പരാമർശം. അതേസമയം വിശ്വാസ്യത ഉണ്ടാകണമെങ്കിൽ അന്വേഷണത്തോട് സഹകരിക്കണം, അന്വേഷണത്തോട് സഹകരിച്ചാൽ വിശ്വാസ്യത കൂടുകയുള്ളൂ എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. എന്ത് കാര്യങ്ങളും ഒരു കാരണവശാലും മറച്ചു വെക്കരുത് എന്ന് കോടതി പറഞ്ഞു. എന്താണെങ്കിലും വ്യക്തമാക്കണം, KSIDCക്ക് പറയാനുള്ളതൊക്കെ വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി ഈ അവസരത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതേസമയം 3 കമ്പനികൾക്കെതിരെയാണ് അന്വേഷണം എന്നാണ് കോർപ്പറേറ്റ് മന്ത്രാലയം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. CMRL, എക്സാലോജിക്ക്, KSIDC എന്നീ 3 കമ്പനികൾക്കെതിരെയാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതിൽ ഉൾപ്പെടുമെന്നും കോർപ്പറേറ്റ് മന്ത്രാലയം ഹൈക്കോടതിയെ ധരിപ്പിക്കുകയുണ്ടായി. എന്തായാലും ഈ ഹർജി April 5 വീണ്ടും പരിഗണിക്കും. അന്വേഷണത്തോട് സഹകരിക്കുക തന്നെ വേണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ KSIDCക്ക് ഈ ഹർജിയിൽ, ഈ കേസിൽ വലിയ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. KSIDCയുടെ ഈ കേസിലുള്ള പങ്കെന്ത് എന്ന് അന്വേഷണം തുടരാൻ SFIO കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ശരിയാണ്. എന്തായാലും KSIDC വലിയ തിരിച്ചടിയാണ്. നേരത്തെ എക്സാലോജിക് കമ്പനിക്ക് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് എങ്ങനെയാണോ തിരിച്ചടി കിട്ടിയത്, സമാന രീതിയിലുള്ള തിരിച്ചടിയാണ് KSIDCക്ക് കേരള ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. SFIO അന്വേഷണം ഇത് ഇനി CMRലേക്കും എക്സാലോജിക്കിലേക്കും KSIDCയിലേക്കും കേന്ദ്രീകരിക്കുവാൻ കഴിയും. ഈ ഇടപാടിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും SFIO തേടാം. KSIDC എന്തുകൊണ്ട് CMRലും എക്സാലോജിക്കും തമ്മിലുള്ള അനധികൃത ഇടപാടിനെ കുറിച്ച് അന്വേഷിച്ചില്ല, അതിനെക്കുറിച്ചുള്ള വിശദീകരണം തേടിയില്ല എന്ന കാര്യം ഹൈക്കോടതി വാദത്തിനിടെ ചോദിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ KSIDCക്ക് കഴിഞ്ഞതുമില്ല. ഇതുകൂടി കണക്കിലെടുത്താണ് അന്വേഷണം നടക്കട്ടെ എന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളാണ്. ത്രികോണ പോരാട്ടത്തിന്റെ ഒരു പ്രതീതി ഉണ്ടാവുകയാണ് ആലപ്പുഴയിൽ. കഴിഞ്ഞ ദിവസം ചില വർഗീയ പ്രചാരണങ്ങൾ തനിക്കെതിരെ നടക്കുന്നുവെന്ന് AM ആരിഫ്, നിലവിലെ MP AM ആരിഫ് ആരോപണം ഉന്നയിച്ചതാണ്. KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വരികയാണ്. അദ്ദേഹം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏത് രീതിയിലായിരിക്കണം എന്ന് അണികളോടും പ്രവർത്തകരോടും ഒക്കെ ചർച്ച നടത്തിയതിനു ശേഷം
ആലപ്പുഴയിലേക്ക് എത്തുകയാണ് കെ സി വേണുഗോപാൽ. അതിനിടയ്ക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ന്യൂസ് 18 കേരളവുമായി സംസാരിച്ചു. അവരുടെ വാക്കുകൾ എങ്ങനെ പോകുന്നു മണ്ഡലത്തിൽ? കാരണം ഇതുവരെയുള്ള ഒരു എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ ഒരു കണക്ക് പരിശോധിച്ചാൽ അവർ ഇറക്കുന്ന ആലപ്പുഴ മണ്ഡലം പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും കരുത്തിയായ സ്ഥാനാർത്ഥിയാണ്. എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം? അല്ല, തീർച്ചയായിട്ടും ഞാൻ വീടുകൾക്കകത്തേക്കും അതുപോലെ തന്നെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലേക്കും എല്ലാ മേഖലകളിലേക്കും എത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. എനിക്ക് ഇത് പരിചിതമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഞാൻ സംസ്ഥാന പ്രസിഡന്റായിട്ട്, മഹിളാമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് രണ്ട് ടേം പ്രവർത്തിച്ച സമയത്ത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എനിക്ക് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കരിമൽ ഖനമടക്കമുള്ള വിഷയങ്ങളുണ്ട്. അതിൽ കേന്ദ്ര സർക്കാരാണെങ്കിലും കൃത്യമായ ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ആരോപണം വരുന്നുണ്ട്. വലിയ തോതിൽ തീരം നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്ത് നടപടി അതിനകത്ത്? കാരണം കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് മണ്ണെടുക്കുന്നു എന്നുള്ള ആരോപണമാണ്. അല്ല, കേന്ദ്ര സർക്കാർ തീരുമാനം എടുത്തു കഴിഞ്ഞു. അതായത് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രണ്ട് തലത്തിലുള്ള മൈനിങ് ഉണ്ട്. കരിമണൽ എന്ന് പറയുന്നത് മേജർ ധാതുവാണ്. മൈനറായിട്ടുള്ള ധാതുക്കൾ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റിന് തന്നെ കുഴിച്ചെടുക്കാനും അതിന് വിപണനം നടത്താനും ഒക്കെ സാധിക്കും. എന്നാൽ ശ്രീമാൻ നരേന്ദ്രമോദി അതിന് നിയമവും തയ്യാറാക്കി കഴിഞ്ഞു. ഇവിടെ ഇത്തരത്തിലുള്ള മണല് കുഴിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ള സാഹചര്യം കേന്ദ്ര തലത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സി എ വിഷയം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ലുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് എന്താണ് അഭിപ്രായം? അതായത് മതം ഇത്തരം ഒരു ആളുകളെ പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മതം ഒരു പ്രധാന ഘടകമായി മാറുന്നതിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തെ നോക്കിക്കാണുന്നതെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ഒരുപാട് കേരളത്തിന്റെ പരിസ്ഥിതിയിലാണെങ്കിൽ കേരളത്തിൽ അങ്ങനെ പുറം രാജ്യങ്ങളിൽ പോയി മതപരമായിട്ടുള്ള പീഡനം അനുഭവിക്കുന്ന ഒരു ന്യൂനപക്ഷവുമില്ല. അപ്പൊ നമുക്ക് കേരളത്തിൽ അങ്ങനെ ഒരു പൗരത്വത്തിന്റെ ഒരാൾക്ക് പോലും അത്തരത്തിൽ പൗരത്വം കൊടുക്കേണ്ടതില്ല. ഇത് ആർക്കാ പൗരത്വം കൊടുക്കുന്നത്? പൗരത്വം കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അയൽ പ്രദേശങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം കൊടുത്തുകൊണ്ട് അവിടെ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് നമ്മുടെ രാജ്യത്തേക്ക് അവരെ കൊണ്ടുവന്ന് അവർക്ക് പൗരത്വം കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇവിടെയുള്ളവരെ ഏതെങ്കിലും ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോകണം പറഞ്ഞയക്കുമെന്നല്ല. ആലപ്പുഴയിൽ വോട്ട് നില ഉയർത്താനല്ല ഞാൻ മത്സരിക്കുന്നത്. ഞാൻ ജയിച്ച് എന്റെ നരേന്ദ്രമോദിജിയോടൊപ്പം പാർലമെന്റിൽ പോയിരുന്ന് ആലപ്പുഴയിലെ പാവപ്പെട്ടവരുടെ ചിത്രം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായും ഇവിടുത്തെ ജനങ്ങൾ, ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, ജനങ്ങൾ പറയും എന്തായാലും നരേന്ദ്രമോദിജി പേരെടുത്ത് വിളിക്കുന്ന ശോഭ പോയി ഞങ്ങളുടെ കാര്യം ചർച്ച ചെയ്താൽ മതി എന്ന് ആലപ്പുഴക്കാർ തീരുമാനിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായിട്ടും ഒരു കുഞ്ഞിത്താമരയുടെ വിരിയും. അതാണ് പറയാനുള്ളത്. എൻ ഡി എ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും കരുത്തിയായ സ്ഥാനാർത്ഥി, ആലപ്പുഴയുടെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ എൻ ഡി എ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും കരുത്തിയായ സ്ഥാനാർത്ഥി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്, കാര്യങ്ങൾ വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞ് ഓരോ വോട്ടർമാരെയും കണ്ട് തന്നെയാണ് അവർ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ആലപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന മാവേലിക്കര മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ഇറങ്ങി. വൈകിയാണ് ബി ഡി ജെ എസിന്റെ പ്രഖ്യാപനം ഉണ്ടായത്. നേരത്തെ യു ഡി എഫിന് വേണ്ടി മത്സരിച്ചിരുന്ന കലാശാല ബൈജു ഇത്തവണ എൻ ഡി എക്ക് വേണ്ടിയാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. കലാശാല ബൈജു ന്യൂസ് 18 കേരളവുമായി സംസാരിച്ചു. ആലപ്പുഴ ജില്ലയിൽ രണ്ട് മണ്ഡലങ്ങളിലായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണ ചൂടിലാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാലയാണ്. മാവേലിക്കരയിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. മാവേലിക്കരയിലും ഇത്തവണ കടുത്ത മത്സരം തന്നെയാണ് നടക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ. മാവേലിക്കരയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? മാവേലിക്കരയിൽ എൻ ഡി എ വിജയിക്കും, അതാണ് മാവേലിക്കരയുടെ പ്രതീക്ഷ. എന്തൊക്കെ കാര്യങ്ങളാണ് എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിലെ ജനങ്ങൾക്കായി മുന്നോട്ട് വയ്ക്കുന്നത്? മാവേലിക്കരയുടെ മുമ്പിൽ എൻ ഡി എ വെക്കുന്നത് മോദിജിയുടെ ഗ്യാരണ്ടിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യമെല്ലാ മേഖലയിലും, ശാസ്ത്ര സാങ്കേതിക മേഖലയിലടക്കം കൈവരിച്ച നേട്ടങ്ങൾ, സാധാരണക്കാരുടെ ജീവൽ പ്രശ്നങ്ങൾ, കുടിവെള്ളം അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കൈത്താങ്ങായി നിന്ന ഒരു ഗവൺമെൻറ്, അതിൻ്റെ എല്ലാ നന്മ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് പൂർണ്ണമായി അനുഭവിക്കാനുള്ള ഭാഗ്യം കേരള ജനതയ്ക്ക് ലഭിക്കുന്നില്ല. കാര്യം അബദ്ധധാരണകൾ പരത്തി ഏതാണ്ടൊക്കെ വലിയ കുഴപ്പമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ ഏകദേശം ഇങ്ങനെ ഭയപ്പെടുത്തി നിർത്തി ബി ജെ പിയെ തടഞ്ഞു നിർത്താനുള്ള പരിശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ തവണ കേരളം പൊളിക്കും. എങ്ങനെയുണ്ട്, എല്ലായിടത്തും ഒക്കെ പോയി തുടങ്ങിയോ? സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതല്ലേ ഉള്ളൂ. എൽ ഡി എഫൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രചരണത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തിരുന്നു. എന്തായി പ്രചരണത്തിൻ്റെ ഏത് ഘട്ടത്തിൽ വരെ എത്തി? ഇന്ന് പ്രചരണം യഥാർത്ഥത്തിൽ ആരംഭിച്ചതേ ഉള്ളൂ.
പിന്നെ നമ്മുടെ ആത്മഹത്യ ചെയ്ത പ്രസാദ് എന്ന് പറയുന്ന കർഷകന്റെ ആ സ്മരണകൾ നിലനിൽക്കുന്ന മണ്ണിൽ നിന്നാണ് ഇന്ന് രാജേട്ടൻ ഉദ്ഘാടനം ചെയ്ത് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പിന്നെ ഞാനൊരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്, എൻ ഡി എ എന്ന് പറയുന്ന ബി ജെ പി അതുപോലെ ബി ഡി ജെ എസ് ഒക്കെ ഉള്ള വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ആര് മുന്നിൽ കയറി എന്നുള്ള പ്രശ്നമല്ല, ഇനി വരുന്ന ദിവസങ്ങളിൽ അശ്രാന്ത പരിശ്രമം വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിലൂടെ പ്രചരണ രംഗത്ത് മുന്നേറുവാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം. മാവേലിക്കരയിലെ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി കലാശാല ബൈജുവിന്റെ പ്രതികരണമാണ് കേട്ടത്. തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ്. തിരുവനന്തപുരത്ത് ശശി തരൂർ പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം തന്നെ വലിയ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരുന്നു. പന്ന്യൻ രവീന്ദ്രനും പ്രചാരണം മുറുക്കിയിരിക്കുകയാണ്. ആറ്റിങ്ങലിലും സമാനമായ ചിത്രമാണ് കാണുന്നത്. കൂടുതലും തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും വിശേഷങ്ങളുമായി ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലടക്കം അതിശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് മൂന്ന് മുന്നണികളുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖരും പന്ന്യൻ രവീന്ദ്രനും തീരദേശ മേഖലകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ ഏറെയുള്ള തീരമേഖലയിൽ കൃത്യമായ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങുന്നതിനേറെ മുമ്പ് തന്നെ മുന്നണികൾ ആരംഭിച്ചിരുന്നു. ബി ജെ പിയും അതോടൊപ്പം തന്നെ എൽ ഡി എഫും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ തന്നെ തുടക്കമിട്ടതാണ്. എന്തായാലും കോൺഗ്രസും സമാനമായ തരത്തിൽ ശശി തരൂർ ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയതിന് പിന്നാലെ ശക്തമായ പ്രചാരണമാണ് തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാറശാല, ചെങ്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇന്നലെ ശശി തരൂർ വൈകുന്നേരം എത്തിയിരുന്നു. അദ്ദേഹം പ്രത്യേകിച്ച് ഇപ്പോൾ റോഡ് ഷോയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ആഘോഷങ്ങളിലേക്കൊന്നും മാറേണ്ട കാര്യമില്ല. താൻ ജനങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ആ ശൈലി എന്താണോ അത് തന്നെ തുടർന്നാൽ മതി എന്നൊരു നിലപാടിലാണ്. പക്ഷേ പ്രവർത്തകർക്ക് മറിച്ചൊരു വികാരമാണ്. ബി ജെ പിയും എൽ ഡി എഫും വലിയ തരത്തിൽ റോഡ് ഷോ അടക്കം നടത്തിക്കൊണ്ട് യുവജനങ്ങളെ അടക്കം കയ്യിലെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സാധാരണ ഒരു ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ ശൈലി തന്നെ വേണം എന്നൊരു നിലപാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അടക്കമുണ്ട്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ശശി തരൂരും കടക്കും എന്ന് തന്നെയാണ് വിവരം. എന്തായാലും ഇളക്കി മറിക്കുന്ന തരത്തിലേക്ക് പ്രചാരണം നീങ്ങുന്നു. മുഖ്യമന്ത്രി തന്റെ തലസ്ഥാന ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലെ പ്രചാരണ പരിപാടികളിൽ മണ്ഡല കൺവെൻഷനുകളിൽ പങ്കെടുത്ത് എൽ ഡി എഫ് ക്യാമ്പുകളുടെ ആവേശം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വലിയ ചൂടുണ്ട്. ആ ചൂടിനെയൊക്കെ വകവയ്ക്കാതെയാണ് സ്ഥാനാർത്ഥികളുടെ പര്യടനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആറ്റിങ്ങിലും സമാനമായ തരത്തിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. ത്രികോണ മത്സരം നടക്കുന്ന സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ മണ്ഡലം. ആറ്റിങ്ങലിനടക്കം വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പിയും അതോടൊപ്പം തന്നെ എൽ ഡി എഫും അതോടൊപ്പം തന്നെ സിറ്റിംഗ് എം പി ആയ അരൂർ പ്രകാശും. ശക്തമായ മത്സരം നടക്കുമെന്ന് എല്ലാവരും ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞ ആറ്റിങ്ങൽ നിലനിർത്താനാകുമെന്ന വലിയ പ്രതീക്ഷ അരൂർ പ്രകാശ് പങ്കുവെക്കുമ്പോൾ അത് ഏതു വിധേനയും തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള അഭിമാന പോരാട്ടമാണ് എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വി ജോയിയെ തന്നെ രംഗത്തിറക്കിയതും അതിനുവേണ്ടി തന്നെയാണ്. പക്ഷേ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ സംഘടനാ പാഠം കൊണ്ട് സംഘടനാ ബലം കൊണ്ട് അദ്ദേഹം ആറ്റിങ്ങൽ മണ്ഡലം കൃത്യമായി ബി ജെ പിക്കൊപ്പം നിർത്തും, അവിടെ താമര വിരിയിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് ബി ജെ പി ഉള്ളത്. എന്തായാലും സമാനതകളില്ലാത്ത ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്തും ആറ്റിങ്ങലും പ്രചാരണത്തിന്റെ ആവേശം വാനോളം ഉയരുന്ന കാഴ്ചയാണ് വിജ്ഞാപനം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ കാണാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സർക്കാർ സഹായത്താൽ ജീവിതം തിരികെ കിട്ടിയ അമ്മയെയും മകനെയും കണ്ട് കെ കെ ശൈലജ. 4 വർഷം മുൻപ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിനായി നിവേദനവുമായി എത്തിയ അനശ്വരയും മകനെയുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ വീണ്ടും കണ്ടത്. സർക്കാർ 14 ലക്ഷം രൂപ അനുവദിച്ചതിനെ തുടർന്നാണ് കുട്ടി സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിയത്. നാദാപുരത്ത് പ്രചാരണത്തിനെത്തിയ കെ കെ ശൈലജയെ റോസാപ്പൂ മാല ചാർത്തി അനശ്വരയും മകനും സ്വീകരിച്ചു. പോലീസ് പീഡനം ആരോപിച്ചുള്ള ഹർജിയിൽ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് ഹൈക്കോടതിയുടെ വിമർശനം. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട എന്ന് പറയുന്നത് ഹൈക്കോടതി വിമർശിച്ചു. മോർച്ചറിയിൽ നിന്ന് സമ്മതമില്ലാതെ മൃതദേഹം എടുത്തുകൊണ്ടു പോയതും പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലിയതും വിമർശനത്തിന് കാരണമായി. രാഷ്ട്രീയ നേട്ടത്തിനല്ലേ മൃതദേഹവുമായി പ്രതിഷേധിച്ചതെന്നാണ് കോടതി ചോദിച്ചത്. പോലീസ് പീഡനം ആരോപിച്ചുള്ള ഹർജിയിലാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ ഹൈക്കോടതി രൂക്ഷമായി വിമർശനം ഉന്നയിച്ചത്. പോലീസ് ഇക്കാര്യത്തിൽ കേസെടുക്കണ്ടേ?
കോതമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ട സംഭവത്തിൽ വയോധികയുടെ മൃതദേഹവുമായി കോൺഗ്രസ് പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇടപെട്ടത്. വയോധിക ഇന്ദിരയുടെ സഹോദരൻ സുരേഷ് നൽകിയ പരാതിയിന്മേലാണ് പോലീസ് നടപടി. മോർച്ചറിയിൽ നിന്നും മൃതദേഹം ബലമായി എടുത്തുകൊണ്ടു പോവുകയായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് മൃതദേഹം തിരിച്ചു വേണമെന്നും സഹോദരൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് സമരക്കാരുടെ ഇടയിൽ നിന്ന് മൃതദേഹം പിടിച്ചെടുത്തുകൊണ്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. പോലീസ് തങ്ങളെ മർദ്ദിച്ചു എന്ന് കാണിച്ചാണ് ഷിയാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ അണികളും നിങ്ങളും ഉൾപ്പെടെ പോലീസുകാരെ മർദ്ദിച്ചില്ലേ എന്നും ഹൈക്കോടതി തിരിച്ചു ചോദിക്കുകയുണ്ടായി. പോലീസിന് അവരുടെ നടപടിക്രമങ്ങൾ, അവരുടെ ജോലികൾ കൃത്യമായി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണ്ടേന്നും ഹൈക്കോടതി ഈ അവസരത്തിൽ ചോദിച്ചു. രാഷ്ട്രീയ മുതലെടുപ്പിനായിരുന്നില്ലേ കോതമംഗലത്തുനിന്നും ഇന്ദിരയുടെ മൃതദേഹവുമായി സമരം ചെയ്തത് എന്നും ഹൈക്കോടതി മുഹമ്മദ് ഷിയാസിനോട് ചോദിക്കുകയുണ്ടായി. എന്തായാലും ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി മുഹമ്മദ് ഷിയാസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായ ചില നീക്കങ്ങളാണ് ഹരിയാനയിൽ നടക്കുന്നത്. ഹരിയാനയിൽ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ രാജിവെച്ചു. ബി ജെ പി ജെ ജെ പി സഖ്യം ഹരിയാനയിൽ തകർന്നു. ഇതേ തുടർന്നാണ് ഇങ്ങനെയൊരു രാജി ഉണ്ടായത്. പക്ഷേ ഉടൻ തന്നെ പുതിയ സർക്കാർ രൂപീകരിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ബി ജെ പി ഇതിനകം വിശദീകരണം നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇ ആർ രാഗേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, കഴിഞ്ഞ ദിവസം ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ലോക്സഭാ സീറ്റ് വിഭജന തർക്കമുണ്ടായതാണ് ജെ ജെ പിയുമായിട്ട് ബി ജെ പിക്ക്. പക്ഷേ ഖട്ടർ രാജിവെക്കുന്നതോടെ പുതിയ ഒരാളെ മുഖ്യമന്ത്രിയാക്കി സർക്കാർ രൂപീകരിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹരിയാനയിൽ നിലവിലെ അംഗബലം വെച്ച് നോക്കുമ്പോൾ? മഞ്ജുഷ, നിർണായകമായ നീക്കങ്ങളാണ് ഇപ്പോൾ ഹരിയാനയിൽ നടക്കുന്നത്. അതായത് ലോക്സഭാ സീറ്റ് വിഭജനത്തെ ചൊല്ലി രണ്ട് കക്ഷികളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അതായത് ബി ജെ പിയും ജെ ജെ പിയും തമ്മിൽ. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10-ൽ 10 സീറ്റും വിജയിച്ചത് ബി ജെ പി ആണ്. പക്ഷേ സഖ്യകക്ഷിയായ ജെ ജെ പി ഇത്തവണ രണ്ട് സീറ്റുകളാണ് ആവശ്യപ്പെട്ടത്. ഒന്ന് ഹിസാർ സീറ്റ്, ഒപ്പം തന്നെ ഭിവാനി സീറ്റ്. ഈ ഹിസാർ സീറ്റ് 2014 ദുഷ്യന്ത് ചൗട്ടാല വിജയിച്ചിരുന്ന സീറ്റ് കൂടിയായിരുന്നു. നിലവിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു ജെ ജെ പിയുടെ നേതാവായ ദുഷ്യന്ത് ചൗട്ടാല. പക്ഷേ ഈ സീറ്റ് നൽകാൻ കഴിയില്ല എന്ന് ബി ജെ പി അറിയിച്ചത് പിന്നാലെ ഇപ്പോൾ ഖട്ടർ രാജിവെക്കുകയും ഒപ്പം തന്നെ മന്ത്രിമാരൊക്കെ തന്നെ രാജി സമർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി സഖ്യം തകർന്നിരിക്കുകയാണ്. പക്ഷേ ബി ജെ പി നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സർക്കാരിനെ ഒരു തരത്തിലും ബാധിക്കില്ല, ബി ജെ പി തന്നെ വീണ്ടും ഭരിക്കും, സർക്കാർ നിലനിർത്തും എന്നാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അവിടെ ഭൂരിപക്ഷമില്ല. 90-അംഗ നിയമസഭയിൽ 41 അംഗങ്ങളാണ് ബി ജെ പിക്കുള്ളത്. 5 സ്വതന്ത്രരും ഒപ്പം തന്നെ 10 ജെ ജെ പി അംഗങ്ങൾ ഇവരുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ ഖട്ടർ ഭരിച്ചിരുന്നത്. പക്ഷേ നിലവിൽ ബി ജെ പി 5 ജെ ജെ പി എം എൽ എമാരുമായി ചർച്ച നടത്തുന്നു. അവരെ ബി ജെ പി പാളയത്തിൽ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് സജീവമായി നടക്കുന്നത്. ഏതായാലും ബി ജെ പി നേതാക്കളായ കേന്ദ്ര നിരീക്ഷകരായ അർജുൻ മുണ്ട അടക്കമുള്ള നേതാക്കൾ, തരുൺ ചുഗ് അടക്കമുള്ള നേതാക്കൾ ഹരിയാനയിൽ എത്തിയിട്ടുണ്ട്. വൈകിട്ട് പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കും, സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ പി സി സി അധ്യക്ഷനായ സംസ്ഥാന അധ്യക്ഷനായ നയാബ് സൈനി അല്ലെങ്കിൽ സഞ്ജയ് ഭാട്ടിയ, ഈ രണ്ടുപേരും എം പിമാരാണ്. ഇവരിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്നാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഖട്ടറിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. മഞ്ജുഷ്, ഡി ആർ രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ചിന്നക്കനാൽ പന്നിയാറിൽ കാട്ടാന വീണ്ടും റേഷൻ കട തകർത്തു. അരിക്കൊമ്പനെ അവിടെ നിന്ന് മാറ്റിയ ശേഷം ആദ്യമായാണ് റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. വന്യജീവി ആക്രമണങ്ങൾ പതിവാകുന്ന പശ്ചാത്തലത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ പ്രിൻസ് ജെയിംസ് ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. പ്രിൻസ്, ഇടുക്കി രൂപത ഇപ്പോൾ പ്രത്യക്ഷത്തിൽ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇത്. എന്താണ് ഈ റേഷൻ കട റേഷൻ കടയിൽ കാട്ടാന വന്നതിന്റെ വാർത്ത? പ്രിൻസ്, ഇപ്പോഴും പ്രശ്നമുണ്ടാവുകയാണോ അവിടെ? എന്താണ് റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനം? ഇടുക്കിയിൽ വീണ്ടും വന്യജീവി ആക്രമണം രൂക്ഷമാവുകയാണ്. അതിനിടെയാണ് ഇടുക്കി രൂപത പ്രത്യക്ഷത്തിൽ തന്നെ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പൂപ്പാറയിൽ വൈകിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുവാനായിട്ട് ഇടുക്കി രൂപത തീരുമാനിച്ചിട്ടുണ്ട്. റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഇന്ന്. അതിനിടെയാണ് റേഷൻ കട കാട്ടാന തകർത്തത്.
പാലക്കാട് ഓട്ടോറിക്ഷയിൽ പന്നിയിടിച്ച് ഓട്ടോ മറിഞ്ഞു, രണ്ടു പേർക്ക് പരിക്കേറ്റു. നെന്മാറ സ്വദേശിയായ ഷംസുദ്ദീനും കുമാരിക്കുമാണ് പരിക്കേറ്റത്. ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപം ചുവട്ടുപാടത്ത് പുലർച്ചെയായിരുന്നു ഇങ്ങനെയൊരു അപകടം ഉണ്ടായത്. ആശുപത്രി ആവശ്യത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷയിൽ മ്ലാവിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. രോഗിയുമായി മാമലക്കണ്ടത്ത് നിന്ന് കോതമംഗലത്തേക്ക് വരുമ്പോൾ അപകടമുണ്ടായി. മാമലക്കണ്ടം സ്വദേശി പറമ്പിൽ വിജിൽ നാരായണനാണ് മരിച്ചത്. കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ കളപ്പാറയിൽ വെച്ച് വിജിൽ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ മുന്നിലേക്ക് മ്ലാവ് എടുത്തു ചാടി. ഓട്ടോയിൽ ഉണ്ടായിരുന്ന 3 യാത്രക്കാരും പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞ ഓട്ടോറിക്ഷയുടെ അടിയിൽപ്പെടുകയായിരുന്നു വിജിൽ. വയനാട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ 4 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മുഖ്യപ്രതി സിഞ്ചോ ജോൺസൺ ഉൾപ്പെടെയുള്ളവരെയാണ് 2 ദിവസത്തേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. ജിൻസ് തോട്ടുകര കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ചേരുകയാണ്. ജിൻസ്, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഉണ്ടോ ഈ കേസിൽ? കൂടുതൽ പ്രതികൾ ഉണ്ടാവും എന്നുള്ള സൂചന ഇപ്പോൾ പോലീസ് നൽകുന്നുണ്ടോ? മഞ്ജുഷ്, നിലവിൽ 6 പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 2 ദിവസത്തേക്കാണ് ഈ പോലീസ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. സിൻഡോ ജോൺസൺ, അമീൻ അക്ബർ അലി, സൗദ് റിസാൽ, ആദിത്യൻ, കാശിനാഥൻ, ഡാനിഷ് എന്നിവരെയാണ് ഈ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. പ്രധാനമായും ഈ സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതിനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനുമാണ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഈ 5 പേരിലും നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എന്തായാലും ഈ അറസ്റ്റിലായ മുഴുവൻ പേരുടെയും ഫോൺ കോളുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ കൊലപാതക സാധ്യത കൂടി പരിശോധിക്കാൻ ഫോറൻസിക് പരിശോധന അടക്കം നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അന്വേഷണം CBIക്ക് കൈമാറിയതിനാൽ നിലവിൽ ഈ പ്രതി പട്ടികയിലെ പ്രതികളെയാണ് ചോദ്യം ചെയ്തു വരുന്നത്. 1 ആഴ്ചയ്ക്കുള്ളിൽ CBI ഈ കേസ് ഏറ്റെടുക്കും എന്നുള്ളതാണ് സൂചന. അതിനു മുൻപ് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. ഡീൻ അടക്കമുള്ളവരുടെ പങ്കും പരിശോധിക്കേണ്ടതുണ്ട്. കേസിൽ ഇതുവരെ 20 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 5 പേരെയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. പന്തല്ലൂർ കടമ്പോട് സ്വദേശി മൊയ്തീൻകുട്ടി ആലുങ്ങലാണ് മരിച്ചത്. പന്തല്ലൂർ ഉത്സവത്തിനിടെയുണ്ടായ വാക്ക് തർക്കത്തെ തുടർന്നാണ് മൊയ്തീൻകുട്ടിയെ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. ഇതിനിടെ കുഴഞ്ഞുവീണ മൊയ്തീൻകുട്ടിയെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയ സംബന്ധമായ പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയതോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മൊയ്തീൻകുട്ടി ഇന്ന് പുലർച്ചെ മരിച്ചത്. മൊയ്തീൻകുട്ടി ഹൃദ്രോഗിയാണെന്നും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മൊയ്തീൻകുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു. കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ വഴിമുട്ടുകയാണ് പോലീസ് അന്വേഷണം. 2 ദിവസത്തെ തെരച്ചിലും നവജാത ശിശുവിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താനാകാത്തതോടെ താൽക്കാലികമായി തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പ്രതി നിധിന്റെ വീടിന് സമീപത്തെ തൊഴുത്തിൽ 2 ദിവസം പരിശോധന നടത്തി. നിധീഷ് മൊഴി മാറ്റിയതും പോലീസിനെ വലയ്ക്കുന്നുണ്ട്. വിജയന്റെ മരണത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം മറ്റ് 2 പ്രതികളായ മകൻ വിഷ്ണുവിന്റെയും ഭാര്യ സുമയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തും. പകൽവാർത്ത അവസാനിക്കുകയാണ്. അതിനു മുൻപ് സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6045, പവന് 48,360. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5040, പവന് 40,320. വെള്ളി ഗ്രാമിന് 79, കിലോയ്ക്ക് 79,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ്.